കെഎസ്ഇബി അദാനി കരാർ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ അഴിമതി ആരോപണം നിഷേധിച്ച് വൈദ്യുതി മന്ത്രി എം മണി. വൈദ്യുതി വാങ്ങുന്നതിന് അദാനിയുമായി കെഎസ്ഇബിയോ സർക്കാരോ കരാർ ഉണ്ടാക്കിയിട്ടില്ലെന്ന് എം മണി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങുന്നത്. വൈദ്യുതി വാങ്ങുന്നത് പൊതുമേഖലയിൽ നിന്ന് മാത്രമാണ്. ഒരു സ്വകാര്യ കമ്പനിയുമായും കെഎസ്ഇബിക്ക് കരാറില്ലെന്നും എം മണി വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് തെറ്റിദ്ധാരണ പരത്തുകയാണ്. ചെന്നിത്തലയ്ക്ക് സമനില തെറ്റിയെന്ന് എം മണി ആരോപിച്ചു. അദാനിയുടെ കമ്പനിയിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ കെഎസ്ഇബി ഉണ്ടാക്കിയ കരാറിൽ വൻ അഴിമതി എന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് രംഗത്തെത്തിയത്. നിലവിൽ യൂണിറ്റിന് 2 രൂപ നിരക്കിൽ സോളാർ വൈദ്യുതി ലഭിക്കുമെന്നിരിക്കെ 2.86 രൂപ നിരക്കിൽ അദാനിയിൽ നിന്ന് 25 വർഷം വൈദ്യുതി വാങ്ങാനാണ് കരാർ. 25 വർഷത്തേക്കുള്ള 8,850 കോടിയുടെ കരാറാണിത്. ഇതുകൊണ്ട് 1,000 കോടിയുടെ ലാഭമെങ്കിലും അദ്വാനിയുടെ കമ്പനിക്ക് ഉണ്ടാകുമെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചിരുന്നു. പാരമ്പര്യ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതി നിശ്ചിത അളവ് വാങ്ങണമെന്ന വ്യവസ്ഥയുടെ മറവിലാണ് കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. കാറ്റിൽ നിന്നുള്ള വൈദ്യുതി സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്തത് അദാനിക്ക് അതിന്റെ ഗുണം ലഭിക്കാൻ മാത്രമായിരുന്നുവെന്നും ഇതിൽ കേന്ദ്ര സർക്കാരിനും താല്പര്യമുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആഗോളതലത്തിൽ തന്നെ വൈദ്യുതി വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് കൂടിയ വിലയ്ക്ക് 25 വർഷത്തെ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. വൈദ്യുതി ഇടപാടിന് ദീർഘകാല കരാറുകളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കുന്ന ഘട്ടത്തിലാണ് കേരളം 25 വർഷത്തെ കരാറിന് തയ്യാറായിരിക്കുന്നത്. ഇത് അദാനിയുമായുള്ള അഴിമതി കൂട്ടുകെട്ടാണ്. സംസ്ഥാനത്തിന് വൻ നഷ്ടമുണ്ടാക്കുന്ന കരാറിൽ നിന്ന് സർക്കാർ ഉടൻ പിന്മാറണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ പുതിയ പങ്കാളികളായ കേന്ദ്ര സർക്കാരും അദാനിയുമായുള്ള കൂട്ടുകെട്ടിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നതെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയിരുന്നു.